ഹലോ ഗൈസ്, എല്ലാവർക്കും അഡാർ പെറ്റ്സ്റ്റോറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊന്നാനിയിലെ ഇസ്മായിലിക്കാട് വീട്ടിലാണ് നിൽക്കുന്നത്. ഇസ്മായിലിക്കാട് കയ്യിൽ അത്യാവശ്യം പ്രാവുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം തുടക്കക്കാർക്ക് വളർത്താവുന്നതും അല്ലെങ്കിൽ വളർത്തി പരിശീലനം കിട്ടിയവർക്കും വാങ്ങാവുന്ന പല വീടുകളും ഇസ്മായിലിക്കാട് കയ്യിലുണ്ട്. നമുക്ക് എന്തായാലും ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഇസ്മായിലിക്കാനെ പരിചയപ്പെടാം. ഇസ്മായിലിക്ക, നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. ഇസ്മായിലിക്ക, ഈ ഒരു ഫീൽഡിലേക്ക്, പ്രാവ് എന്ന് പറഞ്ഞ ഫീൽഡ് പലർക്കും ലഹരിയാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രാവിനെ വളർത്തിയിട്ട് ഇസ്മായിലിക്കേക്ക് ഇത്ര നാൾ കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് കുറെ നല്ല സുഹൃത്തുക്കളും സുഹൃത്തുക്കളൊക്കെ കിട്ടാൻ സാധിച്ചു. ഓക്കെ, പിന്നെ നമ്മളിതിനു വേണ്ടി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ നമ്മളെ കൂട്ടിലാണെങ്കിലും പുറത്തുള്ള നമ്മളെ കൂട്ടുകാരെ കൂട്ടിലാണെങ്കിൽ പ്രാവിനെ കാണാൻ വളരെ ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാണ്, പ്രാവുകൾക്ക് വേണ്ടി നമുക്ക് ലോകം ചുറ്റാൻ തയ്യാറാണ് അല്ലേ ഇസ്മായിലിക്ക? ഓക്കെ ഓക്കെ. ഇസ്മായിലിക്ക് പുറത്തുനിന്നൊക്കെ വീടുകൾ എടുക്കാറുണ്ടല്ലോ? അപ്പോ എടുക്കാറുണ്ട്. എടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇസ്മായിലിക്കയുടെ പ്രാവുകൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വരാറുണ്ടോ? അങ്ങനൊന്നുമില്ല, എന്നാലും നമ്മള് ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇസ്മായിലിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണ ബേർഡ് ഏതാണ്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാറ്റിൻ ആണ്. സാറ്റിൻ, നമ്മുടെ സാധാരണക്കാരൻ സാറ്റിൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ബേർഡ് അതാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് വില കൊടുത്ത് മേടിക്കുന്ന ബേർഡ് ആകുമ്പോൾ അതിനെ നമ്മൾ കൂടുതലൊന്ന് കെയർ ചെയ്യും. അത് സ്വാഭാവികമാണ്. സ്വാഭാവികമാണ്. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലുള്ള ബേർഡുകളും? എല്ലാ ബേർഡിനെ കെയർ ചെയ്യാറുണ്ട്. കെയർ ചെയ്യാറുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇസ്മായിലിക്കയുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് വളർത്തുന്ന ബേർഡ് ഏതാണ് നമ്മുടെ ലോഫ്റ്റില്? ഇവിടെ ഇപ്പൊ നമ്മളിതുള്ള ഹംഗേറിയൻ ചെയിൻ്റാണ്. ഹംഗേറിയനാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബേർഡല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അത്യാവശ്യം കളക്ഷൻ കയ്യിലുണ്ടല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്, എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ട് ഇസ്മായിലിക്കയ്ക്ക്, ഒരു തുടക്കക്കാർക്കോ അല്ലെങ്കിൽ പരിശീലിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ്? മാക്സിമം ഒരു 5,000-5,500 രൂപയുടെ താഴേക്കുള്ള വീടിനെ വളർത്തുന്നതാണ് നല്ലത്. നമ്മളതിനെ പറ്റി ഒന്ന് പഠിച്ചതിന്റെ ശേഷം, കാരണം നമ്മളിപ്പോ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് മാസം ഒരു 50,000 വരെയൊക്കെ ഉണ്ടാക്കണം എന്നൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. ബുദ്ധിമുട്ടുള്ള ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള തന്നെയാണ്, നഷ്ടമൊന്നും വരില്ല. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ പറ്റി ഒന്ന് പഠിക്കണം. പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ചെറിയ ബേർഡിന് അടുത്ത് വളർത്തിയിട്ട് ചെയ്യാം. അതെല്ലേ? എനിക്കും പൊതുവെ ആദ്യമൊക്കെ ഒരുപാട് നഷ്ടം തന്നെ ആയിരുന്നു, നിർത്തേണ്ട അവസ്ഥയൊക്കെ വന്നതായിരുന്നു. പിന്നെ അതിലിങ്ങനെ നിന്ന് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇതിൽ പിടിച്ചു നിന്നാലാണ് ഇതിൽ ശരിക്കും നമുക്കത് ലാഭകരമായി മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇസ്മായിലിക്ക, ഇസ്മായിലിക്ക് എന്തെങ്കിലും വർക്ക്, ജോലി ഉണ്ട് ഇസ്മായിലിക്ക്? അല്ലെങ്കിൽ ഉണ്ടല്ലേ? എന്ത് ജോലിയാണ് ഇസ്മായിലിക്ക് ചെയ്യുന്നത്? ഞാൻ കോൺട്രാക്ട് വർക്ക്. കോൺട്രാക്ട് വർക്ക് ആണ്. ഓക്കെ. അപ്പൊ അതിന്റേതായ ഒരു സൈഡായിട്ട് നമ്മൾ പ്രാവിനും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അതിന് പ്രാവിനെ കൂടുതൽ കെയർ ചെയ്യുന്ന മോനാണ്. മോനാണ്, നമ്മളെ പരിചയപ്പെടാൻ മറന്നു. എന്റെ പേരെന്താണ്? ഹിസാം. ഹിസാം അല്ലേ? ഹിസാം എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ പ്ലസ് വൺ. പ്ലസ് വൺ ആണല്ലേ? ഓക്കെ. നീ, നിനക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രാവുകളൊക്കെ? ക്ലാസ്സിക്ക് പോണതിന് മുമ്പ് കുറച്ച് സമയൊക്കെ പ്രാവിനെ നോക്കി അവരൊക്കെ പരിപാലിച്ചിട്ടാണ് ക്ലാസ്സിക്ക് പോകുന്നത് അല്ലേ? ഓക്കെ. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ? ഓക്കെ ഓക്കെ. ഉപ്പ ഇല്ലാത്ത സമയത്തൊക്കെ നീ പ്രാവുകളെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ തന്നെയാണ് നോക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. ഇസ്മായിലിക്ക് ഇവൻ തന്നെയാണ് നോക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇസ്മായിലിക്ക്. പിന്നെ ഞാൻ ദിവസം 1-2 പ്രാവശ്യം കൂട്ടിലൊക്കെ കയറി നോക്കും, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും, മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മരുന്നും കാര്യങ്ങളും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെയാണ് ഇസ്മായിലിക്കയുടെ പ്രാവിന് വളർത്തിയിട്ടുള്ള ഒരു അനുഭവങ്ങൾ അല്ലേ? അതെ. അപ്പോ നമ്മൾ എന്തായാലും ഇസ്മായിലിക്കയുടെ പ്രാവിന് വളർത്തിയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇസ്മായിലിക്കാനെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇസ്മായിലിക്കാനെ വിളിക്കാനുള്ള ഒരു അവകാശം ഇസ്മായിലിക്ക നമുക്ക് തന്നിട്ടുണ്ട്. പരമാവധി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ഏത് സമയത്തും ക്ലിയർ ആക്കി തരുന്നതാണ് ഇസ്മായിലിക്ക. അപ്പൊ എന്തായാലും ഇസ്മായിലിക്ക, നമുക്ക് നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ലോഫ്റ്റിലേക്ക് കടന്നാലോ? ഓക്കെ. നമ്മുടെ ലോഫ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ ഇക്ക, നമുക്ക് നമ്മുടെ ലോഫ്റ്റിലേക്ക് കടക്കാം. ഇത് കിങ് എന്ന് പറഞ്ഞൊരു ബേർഡാണ്. ഓക്കെ. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഈ ഒരു പെയർ അല്ലേ? അതെ അതെ. ഓക്കെ. ഇതിപ്പോ ഈ ഒരു പെയർ നമ്മൾ കൺമുമ്പിൽ കാണുന്ന ഒരു പെയർ ബ്രീഡിംഗ് സെറ്റ് ആണോ? ഇതല്ല, സെമി അഡൽട്ട് ആണ്. സെമി അഡൽട്ട് ആണ്. ഓക്കെ. ചെറിയ കുട്ടീനെ മേടിച്ചതാണ്. ഇപ്പോ അത് ബ്രീഡിംഗിന്റെ ആവണുള്ളൂ. ഇപ്പൊ ഏകദേശം എത്ര കള്ളി പ്രായമായി ഉണ്ടാവും ഈ സംഭവത്തിന്? ഇപ്പൊ അതൊരു 8 കള്ളിയായിട്ടുള്ളൂ. 8 കള്ളിയല്ലേ? അപ്പൊ ഈ ഒരു 8 കള്ളി പ്രായത്തിൽ തന്നെ ഇവർക്ക് ഈ ഒരു സൈസ് വരണമെങ്കിൽ ഒരു 10 കള്ളി കഴിഞ്ഞൊരു 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, ഒരു 1-2 വയസ്സൊക്കെ ആകുമ്പോഴാണ് ശരിക്കുള്ളൊരു
സൈസ് വരുള്ളൂ അല്ലേ? സൈസിലേക്ക് വരത്തുള്ളൂ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഇത് ഷോക്കേജിൽ ഒരു വീഡിയോ ചെയ്യണ കാരണം കൊണ്ട് ബേഡുകൾ ഇത്തിരി പേടിച്ചിട്ട് നിക്കണ്ടല്ല, കറക്റ്റ് സ്റ്റാൻഡിംഗിൽ സ്റ്റാൻഡിംഗിൽ നിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഷോക്കേജിലിട്ട് വീഡിയോ ചെയ്യണതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേഡിന്റെ കറക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടാനായിട്ടാണ് നമ്മൾ ഷോക്കേജിലിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോ നമുക്ക് പിന്നെ വേറെ ഒരു ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് എടുത്തു പറയാവുന്ന കിങ്ങിന്റെ? ഇതിപ്പോ ഏത് ലൈനേജ്? നമ്മള് പല ബേഡുകളും ന്യൂ ലൈനേജ്, ഓൾഡ് ലൈനേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ബേഡ് കിങ്ങിനെ അപേക്ഷിച്ച് ഈ ഒരു ബേഡ് ഏത് ലൈനേജ് ആണ് വരുന്നത്? ഇത് ന്യൂ ലൈനേജ് ആണ്. ന്യൂ ലൈനേജ് ബേഡാണ്. ഓക്കെ. അപ്പൊ ഇനി ഇതും സൈസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇക്ക ഈ ഒരു ബേഡിന് ഈ ഒരു പെയറ് സെമി അഡൽട്ട് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് എത്ര റേറ്റ് കൊടുത്താണ് ഇക്ക എടുത്തത്? ഏകദേശം നമുക്ക് ഇതിന് എത്ര റേറ്റ് വരും? കുഞ്ഞിനെ 10 രൂപയായിട്ട് എടുത്തത്. 10 രൂപയായിട്ടാണ് കുഞ്ഞുങ്ങളെ പെയറായിട്ട് എടുത്തത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇക്ക ഭാവിയിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാരന്റിന് മേടിച്ച റേറ്റിനാണോ അല്ലെങ്കിൽ പാരന്റിന്റെ പകുതി റേറ്റിനാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മേടിച്ച റേറ്റിലൊക്കെ കിട്ടാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ കൊടുക്കുന്നതാണ്. ഓൾറെഡി ന്യൂ ലൈനേജിന് ഇപ്പൊ നല്ല ഡിമാൻഡ് കയറി വരുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഒരു എടുത്ത് പറയുന്ന എന്തെങ്കിലും സവിശേഷതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ഇനി സൈസ് കൂടുതൽ വരാൻ ചാൻസ് അങ്ങനെ ഉണ്ടല്ലോ? ഇനി ഇത് തന്നെ ഒരു 1-2 വർഷം ആകുമ്പോൾ ശരിക്കും അതിന് നല്ലൊരു സൈസിലേക്ക് എത്തും. നല്ല സൈസിൽ വരുമല്ലേ. ഇതിലിപ്പോ മെയിലും ഫീമെയിലും ഏത് ബേഡാണ്? മെയില് ലെഫ്റ്റിൽ നിൽക്കുന്നതാണ്. ലെഫ്റ്റിൽ നിൽക്കണ ഈ ഒരു ബേഡാണ് മെയിൽ ബേഡ്. അപ്പുറത്തേക്ക് ഫീമെയിൽ ബേഡ് അല്ലേ. അപ്പൊ ഇവരെ രണ്ടും പേരും ഏകദേശം ഒരേ സൈസ് തന്നെ വേണമെങ്കിൽ പറയാലോ നമുക്ക്? ഈ ഫീമെയിലിന്റെ കറക്റ്റ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കണില്ല. നമ്മുടെ ബ്രീഡിംഗ് ഏജിൽ ഒരു സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നായിരുന്നു. ഷോക്കേജിലേക്ക് മാറ്റിയപ്പോഴാണ് ഇവരെ ഒരു പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതെ, പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു പ്രത്യേകത അല്ലേ? അതെ അതെ. ഇത് ഷോർട്ട് ഫേസ് ടംബ്ലർ. ഷോർട്ട് ഫേസ് ടംബ്ലർ. അതെ. ഓക്കെ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മൾ എടുത്തു കാണിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഷോർട്ട് എന്ന് പറഞ്ഞ ബേഡ് തന്നെ മൊത്തത്തിൽ ഷോർട്ടാണ്. വളരെ ഷോർട്ടാണ്. ഓക്കെ. അതാണ് ഇവരെ ആ ഒരു പേര് വരാൻ തന്നെ കാരണം. പിന്നെന്ന് പറയുമ്പോൾ ഫേസ് അതിനേക്കാളും ഷോർട്ടാണ്. ഫേസും പിന്നെ ഫേസിൽ ഫേസ് ഷോർട്ട് ആയിട്ട് വരെ കണ്ണ് ഭയങ്കര ബൾജ് നിൽക്കുന്ന ഒരു കണ്ണിന്റെ പുറംഭാഗം ബൾജ് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിന്റെ ബീക്കും വളരെ ചെറുതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത് ഇക്കയുടെ കയ്യിലുള്ളത് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണെന്ന് തോന്നുന്നു, റെഡും ഈ ഒരു സാൻഡലും. ഓക്കെ. അപ്പൊ ഇവരെ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം അവൈലബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ആൾക്കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബേഡാണ് ഈ ഒരു ടൈമിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് റേറ്റ് ഉണ്ടായിരുന്നല്ലേ. ഇപ്പോ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. ഇക്കടെ നമ്മുടെ ഒരു പ്രാവ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമ്മൾ മൊത്തത്തിൽ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണോ? ഇപ്പോ നമ്മൾ പല സമയത്തും ബേഡിന്റെ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും ഈ ഒരു മാർക്കറ്റില് ബേഡ് പ്രാവുകളുടെ. ഇപ്പൊ എങ്ങനെയാണ് പ്രാവുകളുടെ ഒരു ഇത് മാർക്കറ്റ് ഉണ്ട്? അപ്പം എല്ലാ ബേഡിനും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രാവിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. ഉണ്ടല്ലേ, മാർക്കറ്റ് ഉള്ളത് തന്നെയാണ്. ഓ ഓക്കെ ഓക്കെ. ഇപ്പോ നല്ല പുതിയ ഐറ്റംസ് വരുന്നുണ്ട്. നല്ല നല്ല ബേഡിനൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് തന്നെയാണ്. നല്ല പ്രോഫിറ്റ് തന്നെയാണ്. നമ്മളിപ്പോ 10 എണ്ണത്തിന്റെ സാധാരണ വളർത്തുന്നതിന് പകരം 1 എണ്ണം നല്ല കൂടിയത് വളർത്തിയാൽ മതി. പിന്നെ നമ്മൾ ഷോർട്ട് ഫേസിന് അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു ഇതില്ലല്ലേ. ഷോർട്ട് ഫേസ് വളരെ ചെറിയൊരു പ്രാവാണ്. ചെറിയൊരു പ്രാവാണ്. കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാവ് തന്നെയാണ്. അത്യാവശ്യം നമ്മളെ ആൾക്കാരെ പുതിയതായിട്ടൊക്കെ ഒരു പ്രാവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ബേഡും കൂടിയാണ് ഷോർട്ട് ഫേസ് എന്ന് പറഞ്ഞ ഒരു ബേഡ് അല്ലേ. അതെ അതെ. ഓക്കെ ഓക്കെ. ഇതിപ്പോ നല്ല ക്യൂട്ട് പേഴ്സ് ആണല്ലോ ഇവര്. അതെ. നല്ലൊരു കോമ്പിനേഷൻ കളറാണ് ഇക്ക അതിന് പേരായിട്ട് ഇട്ട് കൊടുത്തതല്ലേ. ഇവര് ചിക്സിനൊക്കെ ഇത്ര ഇക്ക എത്രക്കാണ് അതിന് കൊടുക്കുന്നത്? ചിക്സിനൊക്കെ ഒരു 2 രൂപയ്ക്കൊക്കെ കിട്ടിയ കൊടുക്കുമല്ലോ. ഓക്കെ ഓക്കെ. പേരന്റ്സിനൊക്കെ മേടിക്കണേ മാക്സിമം 1-2 രൂപ. ഇല്ല, 6 ഒന്നുമില്ല. 6 ഉണ്ടായിരുന്ന ഒരു കാലത്ത്, ഇപ്പൊ ഒന്നില്ല. ഇപ്പൊ 4-3 റേറ്റ് തന്നെയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ അടുത്ത് പറയുന്ന ഒരു ക്വാളിറ്റി അല്ലേ. അതെ. ഇത് ഹംഗേറിയൻ ജയിന്റ് ഹൗസ്. ഹംഗേറിയൻ ജയിന്റ് ഹൗസ്. അതെ. ഇപ്പൊ ഒരുപാട് വലിയ വലിയ ബ്രീഡർമാരിലൊക്കെ കണ്ടുവരുന്ന ഒരു ബേഡ് അല്ലേ. അപ്പൊ ഓക്കെ. ഇപ്പോ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ വീഡിയോ എടുത്തകണയിൽ വെച്ചിട്ട് ഹംഗേറിയൻ ജയിന്റ് ഹൗസിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവന്റെ ഇതേപോലത്തെ ഒരു ക്രസ്റ്റ് ഉള്ള ഒരു ടൈപ്പ്, അതായത് ഇതേപോലെ റൗണ്ട് ക്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബേഡ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇവന്റെ ഹെഡിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ക്വാളിറ്റിയാണ്. അത് ഇമ്പോർട്ട് പുതിയ ലൈനേജ് ആണ്. ഞാൻ അങ്ങനെ നല്ല റേറ്റ് കൊടുത്ത് എടുത്തതാണ്. റേറ്റ് പറയണോ? വല്ല കുഴപ്പമില്ലാത്തത്. അത്രയും കൊടുത്തിട്ടുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ മേടിച്ച റേറ്റിന് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും അത്യാവശ്യം ക്രസ്റ്റ് സൂം ചെയ്താൽ അറിയാം. ക്രസ്റ്റ് സൂം ചെയ്. ഇതാണ് ഇതിന്റെ ക്രസ്റ്റ്. അത്യാവശ്യം നല്ല നല്ല ഹെഡ്, ബോൾ ടൈപ്പ് ഹെഡ് അല്ലേ ഇതിന്റെ. ബോൾ ടൈപ്പ് ഹെഡാണ് ഇതിന്റെ വരുന്നത്. അത്യാവശ്യം നല്ല വില കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും ചിക്സിനും അത്യാവശ്യം നല്ല വില തന്നെ വരും. അത് ബ്രീഡിംഗ് സെറ്റ് അല്ലല്ലോ. അപ്പൊ ബ്രീഡിംഗ് സെറ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് കുഞ്ഞുങ്ങൾ എത്ര കൊടുക്കണം അതെങ്കിലും പറയാൻ പറ്റും നമുക്ക്? ഇല്ല, അതൊന്നും അതിന്റെ ശേഷം പറയാം. അതിന് ശേഷം ആയിട്ടുള്ള പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ. അപ്പൊ ഇവരെന്തായാലും ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ക്വാളിറ്റി ബേഡാണ്. ഓക്കെ ഓക്കെ. ഹംഗേറിയൻ ജയിന്റ് ഹൗസ് അല്ലേ. ഓക്കെ. നല്ല ആക്റ്റീവ് ബേഡും കൂടിയാണല്ലേ. അതെ അതെ. ഓക്കെ. ഇതിന് എത്ര കളേഴ്സ് ഉണ്ട് ഇടയില്?
കളേഴ്സ് ഇതിന്റെ ഒരു മൂന്നാല് കളർ വേറെ ഉണ്ട്. മൂന്നാല് കളർ വേറെ ഉണ്ട്. ഇത് ഹംഗേറിയൻസ് വേറെ കളർ, വേറൊരു വെറൈറ്റി അല്ലേ. ബ്ലാക്ക് വൈറ്റിൽ ഡോട്ട് ഉള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ഒരു ഹംഗേറിയൻ ജൈൻറ്റോസിനെ അപേക്ഷിച്ച് ഇത് നമ്മുടെ, അതായത് ക്രസ്റ്റ് വിരിഞ്ഞ കളർ ടൈപ്പ് ബേഡാണല്ലേ. അതെ അതെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സൈസിലും വളരെയധികം വ്യത്യാസമുണ്ട്. സൈസ് നല്ല ഹെവി സൈസാണ്. സൈസ് ഹെവി സൈസ്. ഇത് എങ്ങനെയാണ്, ന്യൂലൈൻ ബേഡാണോ അല്ലെങ്കിൽ ഓൺലൈൻ ആണോ? ഇത് ന്യൂലൈൻ ബേഡ് തന്നെയാണ്. ന്യൂലൈൻ ഹംഗേറിയൻ ആണല്ലേ. ഓക്കെ, പിന്നെ മറ്റേതിനെ ഫസ്റ്റ് കാണിച്ചതിന്റെ അത്ര ക്വാളിറ്റി ഇല്ല. ഫസ്റ്റ് കാണിച്ചതിന് അത്ര ക്വാളിറ്റി ഇല്ല. ലീഹേഡ് ക്രസ്റ്റിലൊന്നും ആ ക്വാളിറ്റി ഇല്ല. ക്രസ്റ്റിലുള്ള ക്വാളിറ്റി ഇല്ല. അതിൻ്റെ ഇതിന് ക്രസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിങ്ങനെ കാവടി പോലെ നിൽക്കുന്ന ടൈപ്പും മറ്റേത് റൗണ്ട് ഷേപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ബേഡും കൂടിയാണല്ലോ അത്. ഓക്കെ ഓക്കെ. ഇത് ഏതാണ്, ഒരു ബ്ലാക്ക് കളറും ഇത് ടൈഗർ ടൈഗർ എന്ന് പറയാൻ പറ്റും ഇതിനെ, ഈ ഒരു കളറിനെ? ആ ടൈഗർ എന്ന് പറയാം, നമ്മള് നോർമലായിട്ട് പറയാല്ലേ. ഓക്കെ ഓക്കെ. ഇവരെ വില അവരും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിൽ വ്യത്യാസം വരുന്നത്? ഇത് ഞാൻ എടുത്തത് ഏകദേശം വലിയതായിട്ട് വ്യത്യാസം ഇല്ല, രണ്ട് ഏകദേശം അടുത്തടുത്ത റേറ്റ് തന്നെയാണ്. അടുത്തടുത്ത റേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലും വില പറയുന്നതല്ല. അല്ല അല്ല. അപ്പോൾ ഇതിന് ചിക്സ് അവൈലബിൾ ആണോ ഇവിടെ? ചിക്സ് ആയി തുടങ്ങി അവർക്ക്. ഇതെന്ത് ബേഡാണ് ഒരു ബൊക്കാറോ ട്രംപറ്റർ? നമ്മള് പല ഷോകളിലും ഈ കണ്ടിട്ടുള്ള ഒരു ബേഡ് കൂടിയാണ്. പക്ഷെ എന്നാൽ നമ്മൾ ചെയ്യുന്ന ഷോയില് കണ്ടിട്ടില്ലാത്ത ഒരു ബേഡും കൂടിയാണ് ഈ ബൊക്കാറോ ട്രംപറ്റർ എന്ന് പറഞ്ഞ സാധനം. ഈ ഒരു ബേഡിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? ബൊക്കാറോ ട്രംപറ്റർ പൊതുവെ നല്ലൊരു മാർക്കറ്റുള്ള ബേഡാണ്. മുന്നേ ഇപ്പോഴും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റുള്ള ബേഡാണ്. അത്യാവശ്യം മാർക്കറ്റുള്ള ഒരു ബേഡാണ്. നമ്മളിപ്പോ ഒറ്റ കാഴ്ചയിൽ കാണുമെന്ന് പറയണെങ്കിൽ നമുക്ക് വരെ കാണാം, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരെ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ നിക്കുന്നതല്ലേ. ഇതാണ് ഇതിന്റെ പൊസിഷൻ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണെങ്കിൽ ഇതിന്റെ നെറ്റിയിലൊരു ക്രസ്റ്റ് ഉണ്ടായിരിക്കും, ബാക്കിലൊരു ക്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതിങ്ങനെ ചുരുണ്ടിട്ടുള്ള ഒരു ടൈപ്പിലാണ് ആ ഒരു ബേഡ് നിൽക്കുന്നത്. ഫുൾ റൗണ്ടിലുണ്ടാവും. ഫുൾ റൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇത് ഇതിന്റെ ഒരു ബ്രൗൺ ടൈപ്പ് ബേഡാണുള്ളത്. ഓക്കെ, ഇതിപ്പോ ഇതൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇട്ടുകണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊരു ഇതിൽ നിന്ന് എന്തെങ്കിലും ചിക്സ് ആൽമണ്ട് ലൈനോ അങ്ങനെ എന്തെങ്കിലും? കൂടുതൽ സിൽവർ ലൈൻ ഇറങ്ങണം. ആ, ഇതിന്റെ ഇത് ബ്രീഡിംഗ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് സിൽവർ ചിക്സ് ആണ് ഇറങ്ങുന്നത്. അപ്പൊ ഈ കൈ ഒരു ബേഡിന്റെ ചിക്സിനൊക്കെ എത്ര റേറ്റ് കൊടുക്കാറ്? എത്രയ്ക്ക് കൊടുക്കാറ്? അഞ്ചു നോർമൽ റേറ്റ്, സാധാരണക്കാർ വാങ്ങാവുന്ന നോർമൽ റേറ്റ് അല്ല. ഓക്കെ, ആ ഒരു റേറ്റ് പത്ത് പേരൊക്കെ പോകും. പത്ത് പേര് പോവുള്ളോ? അത്രയ്ക്ക് തന്നെ ഉള്ളോ അല്ലേ ഇതിന്റെ റേറ്റ്? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ? ഇവരെ ക്രസ്റ്റും അതൊക്കെ വിട്ട് നമുക്ക് ഇതിന്റെ ബൂട്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ കോമ്പിനേഷനിൽ എന്തെങ്കിലും പ്രത്യേകതകൾ എടുത്ത് പറയാനായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അത്യാവശ്യം ഇപ്പൊ പുതിയ ലൈനേജ് ഇറങ്ങുന്നുണ്ട്, അത് അത്യാവശ്യം നല്ല ബൂട്ടൊക്കെ ഉള്ളത് ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല നല്ല റൈറ്റ് ഉണ്ട്. റൈറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതൊരു ബ്രൗൺ കളർ, നല്ല ഇത് ഫീമെയിൽ ആണല്ലോ? ബ്രൗൺ ബ്രൗൺ ഫീമെയിൽ. വൈറ്റ് മെയിൽ അല്ലേ ഇതിന്റെ? ഓക്കെ. ഇപ്പൊ ഇതിന്റെ ഈ രണ്ട് കോമ്പിനേഷനിൽ വെച്ച് നോക്കുമ്പോ വൈറ്റിനാണോ അല്ലെങ്കിൽ ബ്രൗണിനാണോ കൂടുതൽ ഡിമാൻഡ് വരുന്നത് നമുക്ക്? അത് ഓരോരുത്തരെ താല്പര്യമാണ്. താല്പര്യമാണ് കൂടുതൽ ചോദിക്കല്. മറ്റൊരു കളറിലേക്കാണ് ആൾക്കാർക്ക് താല്പര്യം. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്തെടുക്കാന്നുള്ള ഒരു ഇതിലായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഇവര് വേറെ എന്തെങ്കിലും എടുത്തു പറയാനുള്ള പ്രത്യേകതകളോ? അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. ഇവരുടെ ക്രസ്റ്റും ബൂട്ടും അത് തന്നെയാണ് ഇവരെ എടുത്തു പറയാനുള്ള ക്വാളിറ്റി. അവരുടെ സ്റ്റാൻഡിങ്. അതെ അതെ. പിന്നെ നമ്മുടെ ഒരു ഹംഗേറിയൻ ജൈന്റ് ഹൗസിന്റെ പോലത്തെ ഒരു സൈസ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ആ സൈസ് ഉണ്ടോ? പൊതുവെ സൈസ് ഉള്ള ബേഡാണ്. അത്യാവശ്യം സൈസ് ഉള്ള ബേഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ബേഡ് ആയിരിക്കും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഇത് ഫെലിഗേസർ. ഫെലിഗേസർ ഫെലിഗേസർ. ഇത് ഇന്ത്യൻ ബ്രീഡാണോ? അല്ലല്ല, പുറമേയുള്ള ബേഡാണല്ലോ. ബേഡ് കൂടുതൽ പ്രാവുകളൊക്കെ നല്ല അധികം യൂറോപ്യനാണ് വരിക. യൂറോപ്യൻ ബേഡുകളാണ് കൂടുതൽ വരുന്നത്. യൂറോപ്യൻ ബേഡുകൾ. ഇതിപ്പോ നമ്മുടെ കൊമോർണറിനൊക്കെ ഏകദേശം ഒരു ഫീൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കൊമോർണർ സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാണ്. പിന്നെ അതിന്റെ മാർക്കിംഗിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് എന്നാലും അത്യാവശ്യം നല്ല കാണാൻ ക്യൂട്ടായുള്ള ഒരു ബേഡും കൂടിയാണ്. അത്യാവശ്യം മാർക്കിംഗ് കുഴപ്പമില്ലാത്തൊരു. ഇതിപ്പോ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണോ? ഇത് ബ്രീഡിംഗ് സെറ്റ്. ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇപ്പൊ ഇവരെ ഒരു കോമ്പിനേഷൻ കളർ കുഴപ്പമില്ലല്ലോ എന്തായാലും. കോമ്പിനേഷൻ കളർ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു നല്ലൊരു മെയിലിനും ഫീമെയിലിനും കിട്ടിയപ്പോ അങ്ങനെ ജോഡിയെ കിട്ടുന്നു മാത്രല്ലേ. അതിലാ മെയിലാണ് ഒന്നും കൂടി നല്ല മാർക്കിംഗ്. നല്ല മാർക്കിംഗ്. ഇത് ചെസ്റ്റിൽ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. നമ്മള് നല്ല കറക്റ്റ് മാർക്കിംഗ് ഒക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ വരും. ചിലപ്പോ ഇതില് നല്ല കുട്ടികൾ ഇറങ്ങും. അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇതിന്റെ ചിക്സിനൊക്കെ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുണ്ട് കയ്യില്? ഇല്ല, ഇതിന്റെ കുട്ടികളായിട്ടില്ല. ഏകദേശം എത്ര പേരുണ്ട് ഇവരെ പേരിനൊക്കെ? ഇത് പേരിനൊക്കെ നല്ലൊരു നാല് റേറ്റ്, നാല് അഞ്ച്, പിന്നെ കളറിനനുസരിച്ചിട്ടാണ് വില മാറ്റം വരുന്നത്. ഓക്കെ ഓക്കെ. ഇത് ബെൽജിയം ടൈൽമാർക്ക് ഫാന്റൈൽ. ബെൽജിയം ടൈൽമാർക്ക് അല്ലേ.
ബെൽജിയം എന്ന് വെച്ചാല് അതിന് കാലില് ബോട്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇന്ത്യൻ ഫാന്റൈലാണ് ബോട്ട്. ക്ലീൻ ലെഗ് ആയിരിക്കില്ല, ചെസ്റ്റ് ഭയങ്കര ബാക്കിലേക്ക് വെക്കുന്ന ഒരു ടൈപ്പ് കൂടി. അത് ശരിക്കും ഇറക്കി വെക്കും. ആ ബാക്ക് നല്ല ചെസ്റ്റ് ആണല്ലോ. അതെ അതെ, ആ ബാക്ക് ടൈലിനോട് മുട്ടിച്ച് വെക്കും. ഓക്കെ, ചെസ്റ്റ് ഫുള്ള് തള്ളിയിട്ട് ശരിക്കും എന്റെ ഫ്രണ്ടിൽ നോക്കിയ തല കാണില്ല, തല കാണില്ല. ആ രീതിയിൽ എടുക്കാനെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനത്തെ പ്രശ്നം ബ്രീഡിംഗ് ബ്രീഡിംഗിന് അത് കുഴപ്പമില്ല. ഇതിപ്പോ നമ്മുടെ ബ്രൗൺ ആണ് സാധനം. ബ്രൗൺ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ്. പിന്നെ എന്തെങ്കിലും എടുത്ത് പറയാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഇവർ പ്രത്യേകത തന്നെ. ആ ഇവര് തന്നെ ഇതാണ് അതിന്റെ അതിന്റെ സ്റ്റാൻഡിങ് ആണ് മെയിൻ ആയിട്ട്. ഇതിൽ നിന്നത് ഫുള്ള് ക്വാളിറ്റി കാരണം വെച്ചാൽ ഒരു ഒന്ന് രണ്ട് വൈറ്റ് ഫെദർ വന്നിട്ടുണ്ട്. വൈറ്റ് ഫെദർ ഒന്നും വരാൻ പാടില്ല, വളരെ പക്കായിട്ടായിരിക്കണം. ഓക്കെ ഓക്കെ, ഇത് 100% പറയാൻ പറ്റുള്ളൂ. ഇത് 10% നമ്മുടെ കുഴപ്പമില്ലാത്തതെന്ന് പറയാം. കുഴപ്പമില്ലാത്ത പേടിയാണ്. ഇതിന് എത്ര റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ചിക്സിനൊക്കെ? ഇത് ചിക്സ് ഒക്കെ എന്നാലും 3 ഒക്കെ കൊടുക്കുന്നത്. 3.5 കൊടുക്കുന്നല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഒരു പ്രത്യേകത. ചെസ്റ്റ് ബാക്കിലേക്ക് പിടിക്കുന്നു, ഹെഡ് ഒക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന ഒരു ബേഡ് കൂടിയാണ് ഇതല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ബെർലിൻ ഷോർട്ട് ഫേസ് ടംബ്ലർ. ബെർലിൻ ഷോർട്ട് ഫേസ് ടംബ്ലർ അല്ലേ? ഓക്കെ, ഇവര് ഷോർട്ട് ഫേസ് ഇനത്തിൽപ്പെട്ടൊരു ബേഡാണ് ഇത്. ഷോർട്ട് ഫേസ് ഇനത്തിൽപ്പെട്ടൊരു ബേഡാണ്. അതിന്റെ പ്രത്യേകത കാലില് ബൂട്ട് ഉണ്ടായിരിക്കും. ബൂട്ട് ഉണ്ടായിരിക്കില്ലേ? സാധാരണ നമ്മള് ഷോർട്ട് ഫേസ് ഉണ്ടായിരിക്കില്ല. ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ബൂട്ടുള്ളൊരു ടൈപ്പ് ബേഡാണ് ബെർലിൻ ഷോർട്ട് ഫേസ് എന്ന് പറഞ്ഞ ഒരു മോഡലല്ലേ? ഓക്കെ, വളരെ മറ്റേ സാധാ ഷോർട്ട് ഫേസിനെ അപേക്ഷിച്ച് ഭയങ്കര ക്യൂട്ട്, ഒന്നുകൂടി ക്യൂട്ട്നസ് കൂടുതൽ ബേഡും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയത്. അത് അതിന്റെ പോലെ ആയിരിക്കില്ല, കണ്ണൊന്നും കൂടി സാധാ പ്രാവ് പോലെ ആയിരിക്കും. ഓക്കെ ഓക്കെ, അതായത് ഉള്ളിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. മറ്റേന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ടൈപ്പ് ചെയ്ത് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പും കൂടിയാണ്. പിന്നെ ഇവരെ എടുത്ത് പറയുന്ന പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഷോർട്ട് ഫേസിനെ അപേക്ഷിച്ച് പിന്നെ എന്തെങ്കിലും പ്രത്യേകതകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇവർക്ക് ഉണ്ടാ? അവര് ഹെഡിന്റെ സൈസ് ഒന്നുകൂടി ഷോർട്ടാന്ന് തോന്നുന്നു. അതെ, ഷോർട്ട് ആണല്ലേ. പിന്നെ ഇതൊരു ആൽമണ്ട് ലൈനിൽ ഇറങ്ങിയ ബേഡാണ് തോന്നുന്നത്. ഇത് ആൽമണ്ട് ആണ് മെയിൽ ബേഡ്, മറ്റേത് ബാർ ടൈപ്പ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ ബെർലിൻ ഷോർട്ട് ഫേസിനാണോ അല്ലെങ്കിൽ സാധാ ഷോർട്ട് ഫേസിനാണോ ഡിമാൻഡ് കൂടുതൽ? റേറ്റ് കൂടുതൽ ബെർലിൻ ഷോർട്ട് ഫേസിന് തന്നെയാണ് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഓരോ പ്രത്യേകതകൾ? ഇപ്പൊ ഈ ഒരു ബേഡിന്റെ പ്രത്യേകത കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കൊമ്പഞ്ചരക്ക് ഉണ്ടല്ലോ, ആ കൊമ്പഞ്ചരക്ക് താഴ്ന്നു കിടക്കുന്ന ഒരു ക്വാളിറ്റി എടുത്ത് കാണിക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫീമെയിൽ ബേഡ് നിൽക്കുന്നതാണ് അതിന്റെ കറക്റ്റ് സ്റ്റാൻഡിംഗ് പൊസിഷൻ. അതായത് ഇതിന്റെ ബാക്കിലെ ടെയില് ഉയർത്തിയിട്ട് നമ്മുടെ കൊമ്പഞ്ചരക്ക് താഴ്ത്തി കിടക്കുന്നതാണ് അതിന്റെ ക്വാളിറ്റി. ഓക്കെ, അതായത് ഈ ഒരു മെയിലും ഫീമെയിലും ഈ സെയിം ക്വാളിറ്റി തന്നെയാണോ നിൽക്കാറ്? അതെ, അങ്ങനെ നിക്കാറ്. ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ വന്നപ്പോ മെയിലിപ്പോ അതിലാകെ പേടിച്ചിട്ടാ തോന്നി. പേടിച്ചിട്ടാണ് നിക്കണത് അല്ലേ? ഓക്കെ ഓക്കെ, ഇത് അത്യാവശ്യം കോളിലുള്ള ബേഡാണ് ഇടയിൽ കിടക്കുന്നില്ല. മാർക്കറ്റിൽ അത്യാവശ്യം ഇതിന് ഡിമാൻഡ് ഉള്ള ബേഡാണോ അല്ലെങ്കിൽ ഡിമാൻഡ് എത്ര റേറ്റ് വരണ ഈ ഒരു ബേഡിന്? അങ്ങനെ അത്ര ഡിമാൻഡ് ഒന്നുമില്ല, എന്നാലും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബേഡാണ്. ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ബേഡും കൂടിയാണ്. ഏകദേശം നല്ലൊരു 5 രൂപയൊക്കെ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനൊരു ബേഡിന്? ആ, വലിയ സെറ്റിനൊക്കെ 5-6 റേഞ്ചൊക്കെ നല്ലൊരു 3 അത്രയും വരല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവരുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രത്യേകത അല്ലേ? ഇത് സാക്സൺ മോങ്ക്. സാക്സൺ മോങ്ക് എന്നൊരു വെറൈറ്റി ആണല്ലേ ഒരു ബേഡ്. ഇപ്പൊ ഇവര് നമ്മള് ഇപ്പൊ ഒരു ബേഡിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ മുഖിയുടെ ഒരു ടച്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇപ്പൊ സാധാരണ മുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബേഡാണ്, പക്ഷെ ഇവരെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല ക്യാപ്പും നല്ല ഇത് ഹെഡ് കണ്ടുകൊമറിന്റെ. ഓക്കെ ഓക്കെ, പിന്നെ ഇവര് ചെറിയ ബൂട്ട് ഉണ്ടായിരിക്കും, കൊമ്പൻചിറക് വൈറ്റ് ആയിരിക്കും. കൊമ്പൻചിറക് വൈറ്റ് ആയുള്ള ഒരു ബേഡാണ് ഈ സാക്സൺ മോങ്ക് എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ. ടൈലൊക്കെ ഫുൾ വൈറ്റ് ആയിരിക്കും. ഫുൾ വൈറ്റ് ആയിരിക്കും. ഇവർക്ക് മാക്സിമം ബൂട്ട് ലെങ്ത് ഇത്രയാണ് അല്ലെങ്കിൽ ബൂട്ട് ഒടിഞ്ഞു പോയിരുന്നോ? അല്ല, ഇതിനെക്കാട്ടി കുറച്ച് കൂടി ഉണ്ടാവും, ഒടിഞ്ഞു പോയിട്ടില്ല. ഒടിഞ്ഞു പോയിട്ടുള്ളത് ഓവർ ആയിരിക്കില്ല. ഓവർ ആയിരിക്കില്ല അല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇവർക്കൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ബേഡിനൊക്കെ? ഇത് കുഞ്ഞുങ്ങളെ ഒരു 4-5 രൂപ വരുന്നുണ്ടല്ലോ. അതായാലും പിക്ക് എത്രയൊക്കെയാണ് കൊടുക്കുന്നത്? ഞാൻ അങ്ങനല്ലേ, ചില കളറിനനുസരിച്ചിട്ട്. റെഡിനാണോ ഇത്രയും ഡിമാൻഡ് വരുന്നത്? റെഡ്, അതുപോലെ ബ്ലാക്ക്, അങ്ങനെയൊക്കെ എന്തെങ്കിലും. ബ്ലാക്ക് സ്പ്രാംഗ്ലർ ഉണ്ട്, അതൊക്കെ നല്ല അത്യാവശ്യം ഡിമാൻഡുള്ള പേടാ. ഓക്കെ ഓക്കെ, പിന്നെ ഈ രണ്ട് കളറിൽ നിന്ന് കൂടുതൽ ഇറങ്ങുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണല്ലേ. ഇപ്പൊ ഇതിന്റെ ചിക്സ് ഒക്കെ അവൈലബിൾ ആണോ ഇവിടെ? ചിക്സ് ചെറുതാണ്, ആയിട്ടില്ല, കൊടുക്കാനായിട്ടില്ല. കൊടുക്കാറായിട്ടില്ല, വളരെ ചെറുതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ചിക്സിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്മയിലിക്കാനെ വിളിച്ച് തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഇസ്മയിലിക്ക 5 രൂപ പറഞ്ഞ റേറ്റ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക്? ആ, അതൊക്കെ പറയണ നോക്കണ്ട, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇക്കാട്ടാ. വിലപേശലൊക്കെ നിങ്ങളുടെ ഇതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ എടുത്ത് ഇതിനെടുത്ത് പറയാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ? നല്ല ക്വാളിറ്റി ആണ്. നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ആണ് അല്ലെ. ഇത് കളർ അങ്ങോട്ട് കൊണ്ട് മാറുന്നുള്ളൂ, അല്ലാതെ ആ ജെൻസിലൊരു മാറ്റം വരും? മാറ്റം വരില്ല, മാറ്റിയിട്ടില്ല. കളറിൽ ചെറിയ ഡിഫറൻറ്റ് ആക്കി ഇടുന്നുള്ളൂ, അത്ര തന്നെയുള്ളൂ. അതിങ്ങനെ പുതിയ കളർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിയിടുന്നതാണ്. മാറ്റിയിടുന്നതാണ് അത്ര.
ഈ ഒരു ബേഡിനെ നമ്മൾ അധികം കണ്ടിട്ടില്ല, ഈ ഒരു ബേഡിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് കുറച്ച് റയർ ആണ്, ഈ ബേഡ് റയർ ബേഡാണ്. ഹംദാൻ, ഹംദാൻ. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് അല്ലാന്ന് തോന്നുന്നല്ലേ? ഇറാനാണ്. ഇറാൻ, ഇറാനിലുള്ള, ഇറാനാണ് ഇവരുടെ സ്വദേശം അല്ലേ? ഓക്കെ ഓക്കെ. ഇവരെ എടുത്തു പറയാനുള്ള പ്രത്യേകത ഷീൽഡാണല്ലേ ഈ ബേഡ്? ഷീൽഡാണ്. ഓക്കെ, ക്രസ്റ്റ് ഉണ്ടാവും. ക്രസ്റ്റ് ഉണ്ട്. നമ്മുടെ സാധാരണ നമ്മുടെ ഈ ഒരു ബർപ്പൻസ് ഒക്കെ ഇല്ലേ, ബർപ്പൻസിന്റെ ഒക്കെ ഏകദേശം ഒരു ഫീൽ ഈ ബേഡിന് കിട്ടും. പക്ഷെ ബർപ്പൻസിനെ വിട്ടിട്ട് ഇവർക്ക് ഷീൽഡ് കഴിയുന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൽ കാണുന്നത്. ബൂട്ടിന്റെ സൈസും കുറച്ച്, ബൂട്ടിന്റെ സൈസും കൂടുതലാണ്. നമ്മുടെ ഡബിൾ ക്രസ്റ്റിന്റെ ഒക്കെ ഒരു ലെങ്തിക്ക് ബൂട്ട് വരുന്നുണ്ടല്ലോ ഏകദേശം. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല റയർ ബ്രീഡാണ്, അധികം പേരിലും കാണാത്തൊരു ബ്രീഡാണ്. ഇപ്പൊ ഈ ഒരു ബേഡിന് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ബേഡിനൊക്കെ? ഇത് ഒരു, ഞാനിതിനെ ഈ കുട്ടികളെ എടുത്തത് 6 ആറ് രൂപയ്ക്കാണ് ഇതിന്റെ കുട്ടികളെ എടുത്തത്. അതായത് ഈ ഒരു പേരിന് 6 എടുത്തത്. അപ്പോ ഇപ്പൊ ചിക്സ് ഒക്കെ അവൈലബിൾ ആണ് ഈ കിടകയില്? ഇതിന്റെ ഇതിന്റെ ചിക്സ് ഇന്റെ അടുത്ത് ആയിട്ടില്ല, ഞാനിപ്പോ എടുത്തതാണ്. എടുത്തിട്ടുള്ളൂ, നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ ബ്രീഡിങ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇപ്പോ ഈ ഒരു രണ്ട് പേരിലെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ഇതൊരെണ്ണം ഫാന്റലും ഒരെണ്ണം ബ്ലാക്ക് ആണല്ലോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ, അത് ഇവരെ കളറിന്റെ കോമ്പിനേഷൻ ആണ്, മെയിൽ ഫീമെയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ? അങ്ങനെ എപ്പോഴും ഒരു വെറൈറ്റി കളറുകൾ തമ്മിൽ ഇടുമ്പോ ചിലപ്പോ നല്ല കളറ് കുട്ടികളെ കിട്ടും. കിട്ടും, അങ്ങനെ ഒരേ കളർ തന്നെ കിട്ടുള്ളൂ. അതെ 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 അതെ. ഇതിപ്പോ സാൻഡലും ബ്ലാക്ക് ആണ്. ഇപ്പൊ എന്നാലും ഏകദേശം വന്നാലും അത്യാവശ്യം ഡിമാൻഡും കൂടെ ഉള്ള ബേഡാണോ, അല്ലെങ്കിൽ ഇത് കേരളത്തിൽ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ബേഡാണ്? മാർക്കറ്റിലുള്ള ബേഡ് തന്നെയാണ്. ബേഡാണ്, പക്ഷെ എന്നാലും അധികം പേരിലെ സംഭവം കണ്ടിട്ടില്ല, അറിഞ്ഞു വരണുള്ളൂ. നോട്ടില്ല ഇതിനെ കുറിച്ച്, ഈ ഒരു ബേഡിനെ കുറിച്ച് അറിഞ്ഞു വരാൻ ഇതുണ്ടല്ലേ? അതെ, ഇപ്പൊ അടുത്താണ് ഈ ബേഡ് വന്നു തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ. ഓക്കെ, പിക്ക് എവിടെ നിന്നാണ് എടുത്തത് ഈ ഒരു ബേഡിന്? ഞാന് ഗുരുവായൂരിലെ ഫ്രണ്ടിന്റെ എടുത്തതാണ്. ഗുരുവായൂരിലെ ഫ്രണ്ടിന്റെ. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പോ സാധാ ഒരു നമ്മുടെ എടുത്തു പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷീൽഡും, എന്നാ ഷീൽഡില് നമുക്ക് ഇതിന്റെ ഒരു ക്രസ്റ്റും വരുന്നുണ്ട്, പിന്നെ അതിന്റെ ബൂട്ട് ലെങ്ത്. അത്യാവശ്യം നല്ല ഷോ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബേഡും കൂടിയാണ് ഹംദാൻ എന്ന് പറഞ്ഞ ഒരു ബേഡ്. അല്ല, വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമേന്മകൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാ? ഇല്ല, അങ്ങനൊന്നും. നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബേഡാണ്. ഓക്കെ, നമ്മൾ ഇതിനെ കൂടുതൽ ആൾക്കാർ വളർത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെ? നമ്മുടെ അവൈലബിലിറ്റി കൊണ്ടുവരണം. ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബേഡും കൂടിയാണ്. ഓക്കെ, ഇത് ഓൾഡ് ഡച്ച് ഔൾ എന്ന് പറഞ്ഞ ബേഡാണ്. ഓൾഡ് ഡച്ച് ഔൾ. ഓക്കെ, ഇതിനിപ്പോ നമ്മൾ കാണുമ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിനേറ്റിന്റെ ഒക്കെ ഒരു ലുക്കിന് ഫീൽ ഉണ്ട്, ആ ബീക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ. അപ്പൊ അതിന് ഡിഫറെന്റ് ആയത് ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഈ ഒരു ബേഡിനുള്ളത്? ഇത് അതിനെക്കാട്ടി നല്ല ഹെവി സൈസ് ആയിരിക്കും. ഓക്കെ, പിന്നെ വലിയ ടൈ ആയിരിക്കും, ക്യാപ്പ് ഉണ്ടാവും, അതായത് ക്ലീൻ ലെഗ് ആയിരിക്കും. അതെ. ഓക്കെ, ഏകദേശം ഫേസ് നമ്മളൊരു ബ്യൂട്ടി ഹോമറിന്റെ പോലത്തെ ഫേസ് ആണ്. ബ്യൂട്ടി ഹോമറിന്റെ ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, ഏകദേശം അതുപോലെ. ഇതൊരു ബാർ ടൈപ്പ് ആണ്, എന്നാലും ഇതൊരു ഷീൽഡ് ബേഡും കൂടിയാണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഈ ഒരു ബേഡിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഒക്കെ നമ്മൾക്ക് വരുന്നുണ്ട് ഈ സാധനം? അല്ലെങ്കിൽ ഈ ഒരു ബേഡ് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു ബേഡും കൂടിയാണോ അത്? ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 8 തന്നത്. അത് ചിക്സിനാണോ അല്ലെങ്കിൽ സെമി അഡൽട്ടിന്? സെമി അഡൽട്ടിന് 8 ഇസ്മയിലൊക്കെ വാങ്ങിയത്. അതെ, ഞാനിപ്പോ ഇതിന്റെ റേറ്റ് ഒക്കെ പറയുമ്പോൾ വെച്ചാല് ചിലതൊക്കെ നല്ല നല്ല റേറ്റ് വെച്ച് ഉണ്ടാവും, പക്ഷെ നമ്മളിട്ടുള്ള ഒരു പരിചയത്തിൽ ചിലപ്പോ നമുക്ക് റേറ്റ് ഒക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് തരും, ആ നമ്മളൊരു ബന്ധം കൊണ്ട് തരുണ്ടാവും. ചിലപ്പോ പുറത്ത് കൊടുക്കുന്ന റേറ്റ് ഇതാവണമെന്നില്ല. ഓക്കെ ഓക്കെ, പലയിടത്തും പല റേറ്റാണ്. തൃശ്ശൂർ തന്നെ ഒരുപാട് ബ്രീഡർമാരുണ്ട്, പക്ഷെ എന്നാൽ പലരിടത്തും പല റേറ്റാണ് പലരും പറഞ്ഞത്. ഇസ്മയിലൊക്കെ 8 വാങ്ങിയ സാധനം വേറെ. ഞാൻ പറഞ്ഞു, ഞാനൊരു റേറ്റ് പറഞ്ഞാൽ അത് അതിന്റെ കറക്റ്റ് റേറ്റ് ആവുന്നില്ല, നമുക്ക് കിട്ടിയ റേറ്റാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു 8 ഹാങ്ങിയ ഒരു ബേഡ് വേറൊരു ബ്രീഡ് എത്തുമ്പോൾ ചിലപ്പോ അത് 15 വഴിയുണ്ട്, ചിലപ്പോ നിങ്ങൾക്ക് വെറുതെ തരും. ആ വെറുതെ തരും, അതാണ് പല ബ്രീഡർമാരും പലതാണ്. അപ്പൊ നമ്മൾ കഴിച്ചത് 8 നമ്മൾ ഇതിന് ചിക്സിനെ കൊടുക്കായാൽ പോലും നമ്മള് ഏകദേശം ഒരു 8 റേഞ്ചില് ഞാൻ നമ്മൾ കൊടുക്കാം, 6 കിട്ടിയാലും കൊടുക്കും. അപ്പൊ ഇതിന് ചിക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ അവൈലബിലിറ്റി ഉണ്ടോ, എങ്ങനെയാണ്? ഇതിന്റെ ചിക്സ് ഇറങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു കളറാണ് ചിക്സ് ഇറങ്ങി? പാരന്റിന്റെ പോലെ 2 ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ മെയിലിന്റെ കളറിലാണ്? ബ്ലൂ അല്ല, മറ്റേ കളറിലാണ് കൂടുതൽ. ബ്രൗൺ ടൈപ്പിലാണ് വരാറുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ ചിക്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതിന്റെ ബാവിൽ കൊടുക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു പ്രത്യേകത. അതായത് ഇവരെ ടൈ, ഇവരെ ബീക്കിന്റെ ലെങ്ത് കുറവ്, ഇവരെ ഹെഡ്, പിന്നെ ക്ലീൻ ലെഗ്, ഇത് നമ്മുടെ ഷീൽഡ് കളറ്. ഓക്കെ, ഇത് നമ്മുടെ എല്ലാവരെയും കണ്ടുവരുന്ന സാധാ നോർമൽ ജാക്കോബിനാണ് സംഭവം. ഓക്കെ, ഇതിനെ കുറിച്ച് എന്താണ് കേൾക്കി പറഞ്ഞത്? ഇക്കയുടെ കയ്യിൽ എടുക്കുന്ന ഈ ഒരു ബേഡിനെ കുറിച്ച്? ഇത് ജാക്കോബിൻ ഗോൾഡ് കളറാണ്,
അത്യാവശ്യം തരക്കടില്ലാത്തൊരു ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ഹെയർ ഒക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ജാക്കോബിനില്ല. ഇതിപ്പോ ഏതാണ് കളർ? ഫാൻഡലും പിന്നെ ഒരു രണ്ട് പേരിന് വെച്ച് വ്യത്യാസം നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തന്നെ റെഡിഷ് കളർ കൂടുതലായിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ ഫാൻഡലായിട്ട് ലൈറ്റിംഗിന്റെ ആയിരിക്കും. ഇത് ഫാൻഡലാണ് കളർ, രണ്ടും ഫാൻഡലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിപ്പോ മെയിലും ഫീമെയിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേഡാണ്. ഓക്കെ, ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് ഹെയർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ ബോഡി സൈസിൽ വരുന്ന എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് ഇതിന്റെ സ്റ്റാൻഡിങ് തന്നെയാണ്, ഇത് ഫുള്ള് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ബേഡാണ്. അതെ, പിന്നെ ബാക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് വരിക. ബെൻഡ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഹെയർ ഹെയർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി. നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെയർ, അത് ഹോൾഡിംഗ് ആയിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ പഴയ ലൈനേജ് ബേഡുകൾ കണ്ടിട്ട് അതായത് അവരെ ഹെയർ അങ്ങനെ പറന്ന് കടന്ന് ഒരു സിൽക്കി ടൈപ്പ് ഒരു ഇതായിരിക്കും, അതായത് ഭയങ്കര സ്മൂത്ത് ഫെദർ ആയിരിക്കും സംഭവം കണ്ടത്. പക്ഷെ ഇതിന്റെ നമ്മൾ അത്യാവശ്യം ഹോൾഡിംഗ് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഈ ഒരു ബേഡിന് നമ്മുടെ മാർക്കറ്റില് എത്ര റേറ്റിന് നമുക്ക് മേടിക്കാൻ പറ്റും? ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഈ ഒരു ക്വാളിറ്റി, സെയിം ക്വാളിറ്റി, ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 10-15 ഇടയിലൊക്കെ വരും. വരുമല്ലോ എന്തായാലും. ഓക്കെ, അപ്പൊ കളറൊക്കെ നോക്കിട്ട് അതിന്റെ മേലേക്കൊക്കെ വരും. ഓക്കെ, ഇപ്പൊ ജാക്കോബിൻസിൽ ഏത് കളറാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് നിൽക്കുന്നത്? ഡിമാൻഡായിട്ട് നിൽക്കുന്നത് ആൽമണ്ടാണ് തോന്നുന്നുണ്ട്. ആൽമണ്ട് ലൈനാണ് ഇപ്പൊ കുറച്ച് ഡിമാൻഡ്. അതിപ്പോ എന്ത് ബേഡിലായാലും ആൽമണ്ട് ലൈനാണ് തോന്നുന്നത് കേട്ടോ, കുറച്ച് ഡിമാൻഡായിട്ട് കയറി നിൽക്കുന്നത് അല്ലേ. അതെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നിക്ക ഈ ഒരു കുഞ്ഞിനെ. ഇതിപ്പോ എത്ര കള്ളിയ ബേഡാണത്? ഇത് ഇപ്പൊ ഫുള്ള് 10 കള്ളി ആയതാണ്. 10 കള്ളി ആയത് എഗ് ചെയ്ത് തുടങ്ങി. അത് രണ്ടു പ്രാവശ്യം എഗ് ചെയ്തിട്ടുണ്ട്. എഗ് ചെയ്ത് തുടങ്ങി. റിസൾട്ട് ഉണ്ട്? എഗിന് ഇതിപ്പോ വെച്ചിട്ടുള്ളൂ. വെച്ചിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഭാവിയിൽ ഇതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മേടിച്ചതിന്റെ ഒരു ഫസ്റ്റ് ടൈമിൽ എഗ് റിസൾട്ട് ഉണ്ടായില്ല, രണ്ടാമത് വെച്ചിട്ടുള്ളൂ. വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ഒരു ഒന്ന് രണ്ടു വർഷം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. ഉണ്ടായിരുന്നു വരില്ല അല്ലേ. ഫസ്റ്റ് ടൈം ആയിരുന്നല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവര് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം ഇക്ക മേടിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്തായാലും കിട്ടിയേ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവരെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. ഇത് ഓൾഡ് ജർമ്മൻ ക്രോപ്പർ. ഓൾഡ് ജർമ്മൻ ക്രോപ്പർ. ഇത് പൗട്ടർ വിഭാഗത്തിൽപ്പെട്ടൊരു ബേഡാണ്. പൗട്ടർ വിഭാഗത്തിൽപ്പെട്ട ബേഡാണ് ഓൾഡ് ജർമ്മൻ ക്രോപ്പർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം. ഇതിപ്പോ എന്ത് കളറാണ് ഈ ഒരു ബേഡിന്? ഇത് ഫീമെയില് ബ്ലൂ കളറാണ്. ഫീമെയിൽ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ഫീമെയില്. ഓക്കെ, ബ്ലൂ കളറാണ്. മറ്റേ മെയിൽ ബേഡിന്റെ കളർ ഏതാണ്? ഒരു ടൈഗർ ടൈപ്പ് കളറാണ് തോന്നുന്നുണ്ടല്ലേ. ആ ടൈഗർ ടൈപ്പ്, ഒരു ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഈ ഒരു ഓൾഡ് ജർമ്മൻ ക്രോപ്പർ? ഓൾഡ് ജർമ്മൻ ക്രോപ്പർ എന്ന് പറഞ്ഞാല് പൊതുവേ നല്ല ലെങ്ത്, ഏറ്റവും ലെങ്ത് കൂടിയ പ്രാവ് എന്ന് വേണമെങ്കിൽ പറയാം. ലെങ്ത് കൂടിയതല്ലേ. ഓക്കെ, ഭയങ്കര ടെയിൽ ലെങ്തും അവരുടെ ബോഡി സൈസും ഭയങ്കരമായിട്ട് ലെങ്തിലാണ് പോകല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇവർ എടുത്ത് പറയുന്നത് വേറെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ? ഇവരുടെ സ്വദേശം എവിടെയാണെന്നെങ്കിലും വലിയൊരു ഇതുണ്ട്? ജർമ്മനി അങ്ങനെ വല്ല സ്ഥലമാണ്. ഓൾഡ് ജർമ്മൻ ക്രോപ്പർ എന്ന് പറയുമ്പോൾ ജർമ്മനിയാണ് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ജർമ്മനി എന്നാ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവരെ ക്വാളിറ്റി അല്ലേ. അങ്ങനെ ചിറക് ഇങ്ങനെ കൊമ്പചിറക് ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നില്ല. അതെ അതെ, ഇവർക്ക് അത്യാവശ്യം ഒരു 3.5 കൂടെ ഒക്കെ എന്തായാലും വേണ്ടി വരില്ല. 3.5 കൂടെ ഒക്കെ എന്തായാലും വേണ്ടി വരും. പിന്നെ എന്തെങ്കിലും എടുത്ത് പറയാം, ഇതൊരു ബ്രീഡിംഗ് സെറ്റ് ആണ്. ബ്രീഡിംഗ് സെറ്റ് ആണല്ലേ. ഇതിന്റെ ചിക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ നമ്മുടെ കയ്യില്? ചിക്സ് ഇപ്പൊ അവൈലബിൾ അല്ല, അത് മുട്ട മാറ്റി വെച്ചിട്ടുള്ളൂ. എന്തായാലും റിസൾട്ട് ഉള്ള എഗ്ഗാണ് അപ്പോ. ഓ ഓക്കെ ഓക്കെ, അപ്പൊ ഇവര് ചിക്സിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അല്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇതിന് ഇപ്പോഴത്തെ റേറ്റ് എന്താന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു 5,000 ഉണ്ടാവും വിചാരിക്കുന്നു. കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവും. എനിക്ക് ഇപ്പൊ കൊടുക്കണ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചിക്സിനെ ഒരാൾ അന്വേഷിച്ച് വരാണെങ്കിൽ അവർക്ക് എത്ര മാസത്തിനാണ് ആ ചിക്സിനെ കൊടുക്കുന്നത്? ഒരു 2 ഒക്കെ പ്രായമായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കസ്റ്റമർക്ക് എടുക്കാനുള്ള ഒരു ക്വാളിറ്റി ആ ബേഡിന് വരുള്ളൂ അല്ലേ. അതെ അതെ. ഓക്കെ, പിന്നെ ഇതിപ്പോ ഒരു ടൈഗർ ടൈപ്പ് ബേഡാണ്, അതിന്റെ ഫീമെയിൽ ഒരു ബാർ ടൈപ്പ് ബേഡാണ്. അപ്പൊ ഇവർക്ക് ഇറങ്ങുന്നത് ഏത് ചിക്സ് ആണ്? ഇവർക്ക് കൂടുതൽ ഇറങ്ങുന്നത് ഈ ടൈഗർ ടൈപ്പിൽ തന്നെയാണ്. ടൈഗർ ടൈപ്പിൽ തന്നെയുള്ള ചിക്സ് തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവർ എടുത്ത് പറയാനുള്ള പ്രത്യേകത. ഇവരുടെ ലെങ്ത്, ക്ലീൻ ലെഗ് ബൂട്ട്, പിന്നെ പൗട്ടർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആണ്. അല്ല, ഇത്രയല്ലേ ഒരു പ്രത്യേകതകളുള്ളൂ. ഇത് ജർമ്മൻ ബ്യൂട്ടി ഹോമർ. ജർമ്മൻ ബ്യൂട്ടി ഹോമർ. അപ്പൊ ഇവരുടെ സ്വദേശം ജർമ്മനി ആയിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഹോമറിന്റെ എന്റെ കയ്യിലൊക്കെ ഉള്ള ബേഡ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര ക്വാളിറ്റി ഇല്ല, പക്ഷെ അത് പ്രായം കുറവാണ് ആ ഒരു ബേഡിന്. ഈ ഒരു ബേഡിന് എത്ര പ്രായം വരുന്നുണ്ട്? ഇതൊരു 5-6 5-6 വർഷത്തെ പ്രായം ആയിട്ടുണ്ടല്ലേ. പ്രായം കൂടുന്നോറും പൊതുവെ പ്രാവിന് പ്രായം കൂടുന്നോറും അതിന്റെ ഭംഗി വരില്ല. അത് 5-6 പ്രായം ഉണ്ട്. നമ്മുടെ എടുക്കുന്നത് മാക്സിമം ഒരു 6-7 ലേഗിങ് സ്റ്റാർട്ട് ചെയ്യാത്തൊരു ബേഡ് കൂടിയാണ്. അപ്പൊ എന്തായാലും അതിന് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടല്ലേ. നല്ല വരും, വരില്ല എന്തായാലും. ഓക്കെ ഓക്കെ,
പിന്നെ ഇവരെ എടുത്തു പറയാനുള്ള പ്രത്യേകം ഇവർ ബീക്ക് തന്നെയാണ് ഇവരുടെ പ്രത്യേകതെന്ന് പറയുന്നത്. അതായത് പ്രായം കൊണ്ട് ബീക്കിന്റെ സൈസിലും അങ്ങനെ വ്യത്യാസം വരില്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേഡിന്റെ ആ ഒരു സൈസ്, അതായത് ടോട്ടലുള്ള സൈസ്, അതായത് ഒരു പത്ത് കളിക്ക് മുമ്പൊക്കെ ഒരു ബേഡ് എന്ന് പറഞ്ഞാൽ സ്ലിം ആയിട്ട് ഇവരെ കഴുത്തോട് നീണ്ടു നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇവരെ അപേക്ഷിച്ച് ഇവരെ കഴുത്ത് ഇത്തിരി ചെറുതായിട്ട് ബോഡി സൈസ് ലെങ്ത്തിൽ ബീക്ക് വലുതായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് തോന്നുന്നത്. അപ്പൊ അവര് ക്വാളിറ്റിന്റെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബേഡിനൊക്കെ എത്രയ്ക്കാണ് മേടിച്ചത്? ഇത് ഞാൻ ഈ ആറ് വർഷമായി കേടെ കയ്യിൽ ഒരു ബേഡ് ഉണ്ടായിട്ട്. ഇതൊരു എന്റെ കയ്യിൽ ഉണ്ടായിട്ട് ഒരു അഞ്ചു വർഷം. അഞ്ചു വർഷത്തെ പഴക്കമുണ്ട് കിട തന്നെ. അവിടെ ഫസ്റ്റ് ബ്രീഡായിട്ട് മേടിച്ചത്, ഒരു വർഷത്തിന്റെ കൈണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോ ഇതിന്റെ ചിക്സ് ഒക്കെ ഉണ്ടാകുമ്പോ എത്രയ്ക്കാണ് ഒക്കെ കൊടുക്കുന്നത്? ചിക്സ് ഒക്കെ മൂന്ന് നാല് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നാല് രൂപ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വൈറ്റിന് ഡിമാൻഡ് ഉള്ള ഒരു കളറാണോ ബ്യൂട്ടി ഹോമറിൽ? ബ്യൂട്ടി ഹോമറിൽ ഏറ്റവും ഡിമാൻഡ് കുറവാ തോന്നുന്നു വൈറ്റ്. വൈറ്റിന്റെ അല്ലേ? ഓക്കെ ഓക്കെ. ബ്ലാക്സിനൊക്കെയാണ് കൂടുതലും തോന്നുന്നത്, റൈറ്റ്? ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ബാർലെസ്, ബാർലെസ് ടൈപ്പിനൊക്കെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇവർക്ക് എടുത്തു പറയാനുള്ള കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ ഇവരുടെ? അല്ല, പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. നല്ലൊരു കാണാൻ ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു തത്തമ്മയുടെ പോലത്തെ ഒരു ഇതാണല്ലേ അതിന്. ഓക്കെ ഓക്കെ. ഈ ഒരു ബീക്ക് തന്നെയാണ് ഒരു പ്രത്യേകത അല്ലേ? ഓക്കെ. ഇത് വൈറ്റ് പൊമേറിയൻ തോട്ടാണ്. വൈറ്റ് പൊമേറിയൻ അല്ലേ? ഓക്കെ. നമ്മളിന്നിപ്പോ പല ബ്രീഡേഴ്സിന്റെ കയ്യിലും അവൈലബിലിറ്റി ആയിട്ടുള്ള ഒരു ബേഡും കൂടിയാണ് പൊമേറിയൻ പൗഡർ. അതിന്റെ വൈറ്റ്, വൈറ്റ്. ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈ ഒരു ബേഡ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഈ ഒരു ബേഡ് അല്ലേ? ഇതിപ്പോ പേരന്റ് കൂട്ടിൽ കൊടുത്തിട്ടുണ്ടാണ് ഇത് ശരിക്കും ആക്റ്റീവായി നിൽക്കാത്തത്, പൗട്ട് ചെയ്യാത്തത്. കറക്റ്റ് അതിന്റെ പൗട്ടിങ് എത്തിയിട്ടില്ല. ഓക്കെ. ഇത് മെയിൽ ബേഡാണുള്ളത്? മെയിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് എഗ്ഗിങ് പേരന്റ്സ് ആണ് തോന്നുന്നുള്ളത് ഇവര്? അതെ. നമ്മള് വന്ന ടൈമിൽ ഇവർ എഗ്ഗിലിരിക്കുന്നു. അതെ, ഫീമെയിൽ ആയാലും കൂട്ടിലായിരിക്കുന്നു. ആ, കൂട്ടിലായിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ആക്റ്റീവായുള്ള ബേഡ് കൂടിയാണല്ലോ. ആക്റ്റീവായിട്ടുള്ള ബേഡാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി? നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ആ, ഇതൊരു തരക്കേടില്ലാത്ത ക്വാളിറ്റിയാണ്. തരക്കേടില്ലാത്ത ക്വാളിറ്റിയാണ്. ഇപ്പൊ നമ്മള് ഇക്കഴിഞ്ഞ ചിക്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മളിവിടെ. ആ, അതിന്റെ ചിക്സ് ഇപ്പൊ ഒന്ന് രണ്ട് ചെറിയ കുട്ടികളെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടല്ലോ. കൊടുക്കാനുള്ളതാണോ ചിക്സിനൊക്കെ? ആ, കൊടുക്കാനുള്ള തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ചിക്സിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര റേറ്റിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു പേര് പത്തൊക്കെ ആയിട്ട്. പേര് പത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ പൊമറേനിയന്റെ ചിക്സിനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്കയുടെ ഇസ്മയിലിക്കയുടെ ഈ ഒരു ചിക്സിനെ മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇസ്മയിലിക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കി ഇസ്മയിലിക്കയുടെ അടുത്ത് വിളിച്ച് ഡീൽ ചെയ്യുക. ഇസ്മയിലിക്ക എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ എന്തായാലും തയ്യാറാവും. അപ്പൊ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇസ്മയിലിക്കയുടെ അടുത്ത് ബേഡിന്റെ വാല്യൂ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വിളിച്ച് നോക്കിയാ ഇസ്മയിലിക്ക എന്തായാലും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും എടുത്തു പറയാനുള്ള കാര്യങ്ങളോ? ബൂട്ട് ലെങ്തോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളിപ്പോ. ഓക്കെ. അപ്പൊ അവര് ആ ഒരു ബ്രീഡിങ്ങിന് വേണ്ടിട്ട് കട്ട് ചെയ്തോ? അല്ല, കൂട്ടിന്റെ ഉള്ളിൽ അത് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലഡ് കൊടിയിൽ കുടുങ്ങിട്ട്. ഓക്കെ ഓക്കെ. ബൂട്ടിന്റെ ലെങ്ത് കാരണല്ലേ എന്റെ കൂടെ അങ്ങനെ ആയണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറയാനായിട്ട്. ഇവര് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബേഡും കൂടിയാണല്ലോ അത്. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ബേഡിന്റെ നമുക്ക് എടുത്തു പറയാനുള്ള കാരണങ്ങൾ. ഇപ്പൊ ഇതിന്റെ ഒരു വൈറ്റ് ബേഡ് മാത്രമാണോ അല്ലെങ്കിൽ ഇതിന്റെ വേറെ കളർ കോമ്പിനേഷൻസ് അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ? ഇതിന് ഒരുപാട് കളേഴ്സ് ഉള്ള ബേഡാണ്. വൈറ്റ് മാത്രമുള്ളൂ. വൈറ്റ് മാത്രമല്ല, ഒറ്റ പേരുള്ളോ? ഒറ്റ പേരോ? ഒറ്റ പേരുള്ള അല്ലേ? ഇത് മാക്പിയാണ്. മാഗ്ബി പൗഡർ ആണുള്ളത്. ഓക്കെ. ഒരു ഫാന്റലും ഒരു ബ്ലാക്കും. ബ്ലാക്ക്. ഓക്കെ. ഇപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ഇട്ട് നമുക്ക് കളർ, നല്ല കളർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നല്ല, അത് ചിലപ്പോ ബ്ലാക്ക് ഇറങ്ങും, ചിലപ്പോ റെഡ് ഇറങ്ങും. ഓക്കെ ഓക്കെ. ചിലപ്പോ ഗോൾഡ് ഇറങ്ങും. അതെ. ഇപ്പൊ ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് ഇപ്പൊ ഈ രണ്ട് കളർ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ള നമുക്ക് ഇതുവരെയായിട്ടും? അല്ല, റെഡും ഇറങ്ങാറുണ്ട്. റെഡ്, അതായത് സാൻഡലിൽ വിട്ട് റെഡ് ഇറങ്ങാറുണ്ട്. ഓക്കെ ഓക്കെ. അത് അവർ ലൈനേജ് വഴി അങ്ങനെ കേറി വരുന്നതാണോ? അത് ഇപ്പൊ അവരുടെ പാരന്റ്സ്, ഇവരെ മുമ്പത്തെ പാരന്റ്സ് ഒക്കെ റെഡ് ആയിരുന്നുണ്ടാവാൻ ചിലപ്പോ, അതുകൊണ്ടാണോ അങ്ങനെ റെഡ് ഇറങ്ങുന്നത്? രണ്ടെണ്ണിട്ടപ്പോ അത് ആ കളറും വരുന്നുണ്ട്. ഈ രണ്ട് കളറ് കൂടാതെ അതും കൂടി വരലുണ്ട്. ഓക്കെ. മാർക്കിംഗ് കറക്റ്റ് ആയിരിക്കും അപ്പോ? മാർക്കിംഗ് കറക്റ്റ് ആണ്. ഇത് ഇതിന് മേലിന് കുറച്ച് കഴുത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇവരുടെ ക്വാളിറ്റീസ്? അതായത് മാഗ്ബി പൗഡേഴ്സിനെ നമുക്കൊരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് അതിന്റെ ആ ഒരു ഇതാണോ? അതായത് നമ്മളിപ്പോ ഒരു ഇതിന്റെ ബാക്കിൽ നിന്ന് കഴുത്തിന്റെ ബാക്കിൽ നിന്ന് മാർക്കിംഗ് ചെറിയ ബ്ലാക്ക് ക്യാപ്പ്, പിന്നെ അതിന്റെ പൗട്ടിങ്, അതിന്റെ സൈസും, പിന്നെ അതിന്റെ മാക്പി ഒരു ലൈനേജ് ഉണ്ടല്ലോ വരുന്നത്, അതെ അതെ, അത്
അതന്നെയാണ് ഇവർ കോൾഡിന് എടുത്ത് കാണിക്കുന്നത്. ബൂട്ടും സൈസും ബൂട്ടും നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഒരു പ്രത്യേകം കൂടിയാണ്. നല്ല ഹെവി ബൂട്ടാണ് ഇതിന്റെ അല്ലെ? അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടല്ലേ ബൂട്ടിന്? അപ്പൊ ഫീമെയിലും മെയിലും അത്യാവശ്യം ബൂട്ട് ലെങ്ത് ഉള്ള ബേഡും കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ഷോപ്പ് ഈ കൂട്ടിൽ കൊടുത്തിരുന്ന ഒന്നും അവരെ കറക്റ്റ് പെർഫോമൻസ് ഇല്ലാതെ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അതെ. അപ്പൊ നമ്മുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേഡും കൂടിയാണ് ഈ ഒരു ബേഡ്. അപ്പൊ ഇതിന് ചിക്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ എത്രയാണ്, എത്ര റേറ്റിനാണ് കൊടുക്കാൻ പറ്റുന്നതിന്? ഇത് മാക്സി ഒക്കെ തന്നൊരു 4-5 ആ റേറ്റ് തന്നെയായിരിക്കും. അത് പൊതുവേ സാധാ ബ്രീഡർമാരുടെ കയ്യിലൊക്കെ ഏകദേശം നോർമൽ റേറ്റ് ഈ റേറ്റ് തന്നെയാണല്ലേ? ആ ഞാനങ്ങനെയാണ്. എന്റെ ഫ്രണ്ടിന്റെ ഒരു കടക്കാരുണ്ട്, നമ്മളെ 10-ാം ബില്ലർ ഫണ്ടിന്റെ അനീഫാന്ന് പറയും, മൂപ്പരാണ് നമ്മളിന്ന് സാധനമൊക്കെ എടുക്കുന്നത്. സാധനം എടുക്കുന്നത്? നമ്മള് പുറമേന്നൊക്കെ ആൾക്കാർ വന്ന് ബേഡിന് എടുക്കാറുണ്ടോ ഇവിടെ? ഇല്ല, ഞാന് കൂടുതൽ പുള്ളിക്കാണ് കൊടുക്കുക, പുള്ളിക്കനെ കൊടുക്കാറില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ് മാഗ്ഡി പൗട്ടർ എന്ന് പറഞ്ഞൊരു ഈ ഒരു ബേഡിന്റെ സവിശേഷതകൾ. ഇതിപ്പോ മെയിൽ ബേഡിന്റെ പോലെ തന്നെ നമ്മുടെ ഫീമെയിൽ ബേഡിന് പൗട്ടിങ് വരില്ല അവർക്ക്? ഷോക്കേജ് ഇട്ട് നമ്മള് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രത്യേകത അല്ലേ? ഇതെന്ത് ബേഡാണ്? നമ്മുടെ സാധാ ഫ്രിൽ ബാക്ക് അല്ലേ സംഭവം? ഷീൽഡ് ഫ്രില്ലാണ് ഇത് വരുന്നത് അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്ന ഒരെണ്ണം നമ്മുടെ ബ്ലൂ കളറും, അതായത് ബ്ലൂ കളർ ബ്ലൂ അല്ലെ ആഷ് കളറും ഒരെണ്ണം ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടോ തോന്നുന്നത്? അങ്ങനല്ല, അങ്ങനെ ഒരു മെയിലും ഫീമെയിലും കിട്ടിയപ്പോ അങ്ങനെ ജോഡിയാക്കി എന്നുള്ള. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പല കളർ ഡെവലപ്പ് ചെയ്യുന്നത് എടുക്കാം അല്ല. ഇപ്പൊ എന്തായാലും ഇവന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കണ്ടിട്ട്. ഓക്കെ. ഇപ്പൊ ഇതിൽ നിന്ന് ചിക്സ് ഒക്കെ ഇറങ്ങാറുണ്ട്? ഇതിന്ന് ചിക്സ് ഇറങ്ങാറുണ്ട്, ഇറങ്ങാറുണ്ട്. ഇപ്പൊ ഇതിന് എന്ത് കളർ ചിക്സ് ആണ് ഈ ഒരു രണ്ട് കളർ കിട്ടിയത്? ഇതിന് കിട്ടിയുള്ള കൂടുതൽ ബ്ലൂ ആണ്, ബ്ലൂ കളറിനാണ് കിട്ടിയത്. ഓക്കെ. ഇപ്പൊ ഈ ചിക്സ് ഒക്കെ ഉണ്ടാവും, ചിക്സ് അവൈലബിൾ ഉണ്ടോ ഇവിടെ? ഇല്ല, ഇപ്പൊ ഇല്ല. ഇപ്പൊ അവൈലബിൾ അല്ല അല്ലെ? ചിക്സ് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറില്ല മറ്റു ബേഡുകൾക്ക് വേണ്ടിട്ട്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ചിക്സ് ഒക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയാണ്, എത്ര റേറ്റ് ഒക്കെ ഏകദേശം ഒരു റേറ്റ് പറയാൻ പറ്റും നമുക്ക്? ചിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5-6 എങ്ങനെയാണ് നല്ല മാർക്കിംഗ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്? അങ്ങനെ ഫുൾ മാർക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ പൊട്ടൊക്കെ ഉണ്ട്. ബൂട്ടൊക്കെ ഉള്ള ചെറിയ പൊട്ടൊക്കെ ഉണ്ട്, പൊട്ടൊക്കെ ഉണ്ടല്ല. അത് പക്ക മാർക്കിംഗിൽ കുട്ടി ഇറങ്ങാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്, റേറ്റ് ഉണ്ട്, നല്ല റേറ്റ് ഉള്ള തന്നെ. ചില കളേഴ്സിന് ഇതിനെക്കാട്ടി നല്ല റേറ്റുള്ള കളറുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഒരു ബ്ലൂ കളറിനെ അപേക്ഷിച്ച് ആ ഒരു ബ്രൗൺ കളറിനാണ് ഇത്തിരി കാണൽ ഭംഗിയെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താണ്? അതല്ലേ കാണാനുള്ള ഒന്നുകൂടി ക്വാളിറ്റി കൂടുതലും ഫ്രില്ല് കുറച്ചും കൂടി കൂടുതൽ ചുരുണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് ബ്രൗൺ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു 6 രൂപ വരെ ഇവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ചിക്സ് ഒക്കെ അവൈലബിൾ ആവുമ്പോ ഇക്ക എന്തായാലും സെയിലിന് വെക്കുമല്ലോ. അപ്പൊ നമ്മുടെ ചിക്സ് ഒക്കെ ഇതിന് അവൈലബിൾ ആണെങ്കിൽ ഇസ്മയിലേക്ക് ഇതിന് കൊടുക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ്. 6 രൂപ വരെയാണ് കൊടുക്കുന്ന ഇസ്മയിലേക്ക് കൊടുക്കുന്ന റേറ്റ്. പലയിടത്തും പല റേറ്റ് ആയിരിക്കും. നമ്മളിപ്പോ പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ മാക്സിമം 6 രൂപ അതിന്റെ ചിക്സ് ഇറങ്ങുന്ന ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് 6 രൂപയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇസ്മയിലേക്കാരെ വിളിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇസ്മയിലേക്കാരുടെ നമ്പർ ഞാൻ വീഡിയോയിലും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വിളിച്ച് ഇസ്മയിലേക്കാരെ അടുത്ത് ഡീൽ ചെയ്യാം. അപ്പൊ ഇതൊക്കെ തന്നെ ഇസ്മയിലേക്ക് ഇവരെ ക്വാളിറ്റിയെ കുറിച്ചും പറയാനുള്ളോ? ഇത് ഷീൽഡ് ക്രോപ്പർ, ഷീൽഡ് ക്രോപ്പർ അല്ലേ? പൗട്ടർ ഇനത്തിൽപ്പെട്ട ഒരു ബേഡാണ്, പൗട്ടർ ഇനത്തിൽപ്പെട്ട ചെറിയ ഐറ്റംസ് ആണ്. പൗട്ടറിലെ ഏറ്റവും ഷോർട്ട് ബേഡ് അല്ലേ? ഏറ്റവും ഷോർട്ട് ബേഡിൽ പെട്ടതാണ് ലില്ലി പൗട്ടർ, ബ്രൂണർ, അതുപോലെ ഷീൽഡ് ക്രോപ്പർ. ഇവരൊക്കെ ഒരു ചെറിയ ഐറ്റംസ് പൗട്ടറുകളാണ്, ചെറിയ ഐറ്റംസ് ആണ്. അതിലൊരു സെക്ഷൻ ആണ്, അതിലൊരു സെക്ഷൻ ആണ് ഈ ഒരു ബേഡ്. ഷീൽഡ് ആയിട്ടുള്ള ഷീൽഡില് ബ്ലാക്കിനാണ് പൊതുവെ ഏറ്റവും മാർക്കറ്റ് ഉള്ളത്, ഏറ്റവും മാർക്കറ്റുള്ള ബേഡ് അല്ലേ? ബേഡ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണോ? ഇത് ബ്രീഡിംഗ് സെറ്റ് ആണ്, ബ്രീഡിംഗ് സെറ്റ് ആണുള്ളത്. ഇതിന്റെ ചിക്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര റേറ്റ് കൊടുക്കണേ? ഇതിന്റെ ചിക്സ് ഒക്കെ നല്ല ഒരു 6 മറ്റുള്ളത് കളർ ഇത്ര റേറ്റ് ഇല്ല, ബ്ലാക്കിനാണ് കുറച്ചൊരു ഡിമാൻഡ് ഉള്ളത്. ഡിമാൻഡ് ഉള്ളത്. അത് അത്ര നല്ല മാർക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർ എടുക്കുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ ലെഗ്? ക്ലീൻ ലെഗ് ആണല്ലോ. വളരെ ഷോർട്ട് ബേഡ് ആണുള്ളത്, ഒറ്റക്കാഴ്ചയില് നമുക്ക് വളരെ തോന്നുന്ന ബേഡാണ്. കൗതുകം ഉണ്ടല്ലേ ഇത്? ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും എടുത്ത് പറയാനുള്ള ഇതിന്റെ പൗട്ടിംഗ് ഏകദേശം ഇത്ര പേരുള്ള പൗട്ടിംഗ്? അല്ല ഇതൊന്നല്ല, ഇതിനെക്കാട്ടി നന്നായിട്ട് പൗട്ടിംഗ് വരും. പൗട്ടിംഗ് വരും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ മെയിൽ ബേഡിനാണ് അത്യാവശ്യം സൈസും കാര്യങ്ങളും വരുന്നത് അല്ലേ? ആ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. അതാ പൗട്ടിംഗ് ഉള്ളതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് ഷീൽഡാണ് ഒരു പ്രത്യേകത അല്ലേ? അതെ. ഷീൽഡും അവര് ഷോർട്ട് ബേഡും. ഷോർട്ട് ബേഡും. വേറെ എന്തെങ്കിലും എടുത്ത് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് ഉണ്ടായിന്? ഇല്ല വേറെ ഒന്നും അങ്ങനെ എടുത്തു പറയാനുള്ള കാര്യങ്ങളില്ല അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഖി,
നമ്മുടെ സാധാ എല്ലാവരുടെ കയ്യിലുള്ള സാൻഡിൽ മുഖി. സാൻഡിൽ മുഖി. ഓക്കെ, ഇതിനിപ്പോ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെക് ഷേക്കിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡിങ്ങും ഇതിന്റെ ടോപ്പിലുള്ള വൈറ്റ് അല്ലേ. പിന്നെ ഇത് ഇമ്പോർട്ട് ബേർഡാണ്. ഇമ്പോർട്ട് ബേർഡാണ് ഉള്ളത്. അതിന്റെ കൊമ്പൻ ചിറക് രണ്ട് വൈറ്റ് ആയിരിക്കും. വൈറ്റ് ഫെദർ ഉള്ള സാൻഡിൽ മുഖിയാണ് ഇത്. ഓക്കെ ഓക്കെ, ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ. നല്ല ക്വാളിറ്റി ആണ്, നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാൻഡിൽ മുഖിയാണ്. ഇതിന്റെ ചിക്സ് ഒക്കെ അവൈലബിൾ ആണോ? ഇതിന്റെ ചിക്സ് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. കൊടുക്കാനായ പ്രായ ഇത് കൊടുക്കാനുള്ള പ്രായല് ഡയറക്റ്റ് ഇമ്പോർട്ട് വന്ന പേരാണ്. ഇമ്പോർട്ടഡ് പേരാണല്ലേ. യു കെ ഇമ്പോർട്ടഡ്. അതിന്റെ റിംഗ് ഉണ്ട്, കാലിലെ റിംഗ്. കാലിലെ റിംഗ് ഉണ്ടല്ലേ. ഓക്കെ, ഡയറക്റ്റ് ഇമ്പോർട്ട് വന്നതാണ്. ഡയറക്റ്റ് ഇമ്പോർട്ടഡ് പേരാണ്. അപ്പൊ എന്തായാലും നമ്മൾ കൊടുക്കുമ്പോ അത്യാവശ്യം എങ്ങനെയാണ് റേറ്റ് ഒക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് റേറ്റ് ഒക്കെ കുട്ടികൾ 6 രൂപയ്ക്കായിട്ട് കൊടുക്കുന്നത്. 6 രൂപയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതല്ലേ. ഓക്കെ ഓക്കെ. വൈറ്റ് ഫെദറിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് കയറി വന്നിട്ടുണ്ടല്ലേ. അതറിയില്ല, ഇത് ഈ സാധനം ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ലേറ്റസ്റ്റ് മോഡൽ അല്ലേ. ഓക്കെ ഓക്കെ. മുഖികളില് അത്യാവശ്യം സാൻഡലിനും റെഡിനും അത്യാവശ്യം നല്ല സാൻഡലുണ്ട്. അതിനെക്കാട്ടും റേറ്റ് കൂടുതലാണ് ആൽമണ്ട്. ആൽമണ്ട് ലൈനിൽ ഇപ്പൊ എല്ലാ പേരിലും ആൽമണ്ട് ലൈൻ ഭയങ്കര ഡിമാൻഡ് കയറി വരുന്നത്. ആൽമണ്ട് റേറ്റ് കൂടുതലാണ്, പൊതുവെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ഇതുകളാണല്ലോ അല്ലെ, മുഖി എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രത്യേകതകള്. സാധാരണക്കാരിലൊക്കെ ഒരു ബേർഡ് ബേർഡാണ്. അവരുടെ ലിസ്റ്റിലുള്ള ഒരു ബേർഡ് കൂടിയാണ് സാറ്റിൻ. സാറ്റിൻ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിന്റെ സാറ്റിന്റെ പ്രത്യേകത പറഞ്ഞാണെങ്കിൽ ഇവരുടെ ബീക്ക് ഒക്കെ വളരെ ചെറുതായിരിക്കും. ചെറുതാണ്. ചെറിയൊരു ടൈ ഉണ്ടായിരിക്കും. ടൈ ഉണ്ടായിരിക്കും. ചെറിയൊരു ക്യാപ്പ് ഉണ്ടായിരിക്കും. ക്യാപ്പ് ഉണ്ടായിരിക്കും. ഇതിപ്പോ സബ്ജ ടൈപ്പ് ഏതാണ് കളർ വരുന്നത്? അത് ഒന്ന് പാൽ സബ്ജ എന്ന് പറയുന്നതാണ്, മറ്റേത് ബ്ലാക്ക് ഷീൽഡ് ആണ്. ബ്ലാക്ക് ഷീൽഡ് ആണ്. ഇപ്പൊ ഈ രണ്ടു പേരെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഷീൽഡാണ് ചാൻസ്. റേറ്റ് കൂടുതൽ വരുന്നത്. ഏകദേശം ഒക്കെ റേറ്റ് വരും ബ്ലാക്ക് ഷീൽഡ് ഒക്കെ വലുതൊരു 4 രൂപയൊക്കെ പേർ വരാൻ ചാൻസ് ഉണ്ട്. പേർ വരാൻ ചാൻസ് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതൊരു ബ്രീഡിംഗ് സെറ്റ് ആണോ? ഈ ഒരു പേരായിട്ട് ആണോ? അതെ അതെ, പേരാണല്ലോ അവരെ. ഓക്കെ ഓക്കെ. പിന്നെന്തെങ്കിലും എടുത്തു പറയാമോ? പ്രത്യേകിച്ച് സാറ്റിനേറ്റിന്റെ പ്രത്യേകിച്ച് ക്യാപ് ഉണ്ടായിരിക്കും. ബീക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള പ്രാവാണ്. സാറ്റിനല്ലേ, നമുക്ക് അത്യാവശ്യം എൻക്വയറും വരുന്നുണ്ടല്ലോ സാറ്റിന്. ഒരുപാട് എൻക്വയറി ഉള്ള പേരാണ്. നമുക്ക് ചിക്സിനൊക്കെ ഏകദേശം 2000 ഒന്നും വരില്ല എന്നുണ്ടല്ലോ ചിക്സിന്. ഇല്ല, ഓരോ കളറിനനുസരിച്ചിട്ട്. കളറിനനുസരിച്ചിട്ടാണ് ചിക്സിന് വരാണെങ്കിൽ രണ്ടു രൂപ വരും. ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെയാണ് ഒരു എടുത്ത് പറയാനുള്ള പ്രത്യേകതകൾ അല്ലേ. ഇത് അമേരിക്കൻ ഫാന്റൈൽ. അമേരിക്കൻ ഫാന്റൈൽ ആണ് സംഭവം. അമേരിക്കൻ ഫാന്റൈൽ ആണ്. ഓക്കെ. കാളി ഇത്തിരി വെഗിലിയാന്ന് തോന്നുന്നു. അതായത് ഫീമെയിൽ. അത് ഫീമെയിൽ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. അത് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിലധികം നിക്കാത്ത. നല്ല ആക്റ്റീവ് ബേഡാണല്ലോ. നല്ല ആക്റ്റീവ് ബേഡ്. ഇത് ആൽമണ്ട് ലൈൻ ബേഡാന്ന് തോന്നുന്നത്. ആൽമണ്ട്. അതെ, ആൽമണ്ട് ലൈൻ ആണ്. ഇതിനെങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഈ ആൽമണ്ട് ലൈനൊക്കെ? ഇത് നമ്മുടെ തിരൂരങ്ങാടി ഉണ്ട്, യൂസഫ് എന്നിട്ട്. ആ, യൂസഫ് ക. യൂസഫ് ക നമ്മുടെ ഫ്രണ്ട് ആണ്. മൂപ്പർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഓക്കെ ഓക്കെ. നല്ല ബേഡാണ്. ഇത് ഏത് പ്രായത്തിലാണ് ഇവനെ കൊണ്ടുവന്നത്? ഇത് അത്യാവശ്യം 10 കളികളായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ ഓക്കെ. ഇത് നല്ല ആക്റ്റീവ് ആണല്ലോ. ഇവിടെ ആക്റ്റീവ് ആണ്. പുറത്തേക്ക് ചാടാനായിട്ടാണോ നിക്കണത്? അതെ അതെ. ഓക്കെ ഓക്കെ. നല്ല സ്റ്റാൻഡിംഗ്. ഇപ്പൊ അതിന്റെ ടൈലൊക്കെ കുറെ പോയിന്റാണ്. നന്നായിട്ട് നിൽക്കുന്ന വേടാണ്. അത്യാവശ്യം നല്ല ബൂട്ടുണ്ട്. അമേരിക്കൻ ഫാന്റൈൽ പൊതുവെ ബൂട്ട് കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇവന് നല്ല നല്ല ബൂട്ടൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെയാണ് ഇവന്റെ പ്രത്യേകത. വേറെ എന്തെങ്കിലും പ്രത്യേകത? ഈ ഫാന്റൈൽ ഇതിന്റെ കറക്റ്റ് അതിന്റേതായ സ്റ്റാൻഡിംഗിൽ നിന്നാലാണ്. നല്ല ക്വാളിറ്റി ബേഡാണല്ലോ. അതിന്റെ ഫീമെയിൽ ഇപ്പോ മുട്ടടാൻ ആയിക്കണത്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ മുട്ടടിക്കുന്നത്. രണ്ടാമത്തതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിങ്ങനെ അതിന്റെ പിന്നാലെ തന്നെ ഉള്ളത്. ഓക്കെ ഓക്കെ. അതാണ് ഇതിൽ കറക്റ്റ് നിക്കാത്തത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് നമുക്ക് ഒരാളെടുത്ത് നന്ദി പറയാനുണ്ട്. നമ്മൾ ഇസ്മയിൽക്കയുടെ അടുത്തും ഇസ്മയിൽക്കയുടെ മകന്റെ അടുത്തും നമുക്ക് വളരെയധികം നന്ദി അറിയിക്കാനുണ്ട്. നമ്മൾ ഈ ഉച്ച സമയത്താണ് നമ്മൾ ഇസ്മയിൽക്കയുടെ വീട്ടിലേക്ക് വന്നത്. ആ ഉച്ച തൊട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ 5:30 സമയമാണ്. ഈ ഒരു 5:30 സമയം വരെ ഇസ്മയിൽക്കും ഇസ്മയിൽക്കയുടെ മോനും വളരെയധികം നമ്മളധികം ഹെൽപ്പ് ചെയ്തു. പല പേരുകൾ പിടിക്കാനായാലും അവർ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനായാലും ഇസ്മയിൽക്ക ഒരുപാട് നമ്മളെ സഹായിച്ചു. അപ്പോൾ ഇസ്മയിൽക്ക എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മള് പ്രാവിനെ ഇപ്പോ വേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലമാണ് വരുന്നത്. പൊതുവെ അസുഖമൊക്കെ വരുന്നൊരു ടൈമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെയിൻ ആയിട്ട് മെഡിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക. അതറിയില്ല, നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ നല്ല സുഹൃത്തുക്കളോട് വിളിച്ചു ചോദിക്കുക. വിളിച്ചു ചോദിച്ച അറിവുകള് കിട്ടാൻ നോക്കാല്ലേ. അതെ. കാരണം അതിനെ പറ്റി അറിയാതെ നമ്മള് കൊറേ വളർത്തിക്കേണ്ട കാര്യമില്ല. അസുഖം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ആകും പിന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ തന്നെയാണ് സ്മെൽക്ക് പറയാനുള്ളത് അല്ലേ.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇസ്മയിലേക്കട അനുഭവങ്ങളാണ് നമ്മുടെ അടുത്ത് പങ്കുവച്ച. പുള്ളി നമ്മളത് മുന്നേ ഒരുപാട് ചത്തു പോയിട്ടുള്ളതാണ്, ഇതിനെ പറ്റി വലിയൊരു അറിവ് ഉണ്ടായിരുന്നില്ല മെഡിസിനെ പറ്റിട്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കുറെ നമ്മള് കുറെ ചോദിച്ചു കുറെ കാര്യങ്ങളും, പിന്നെ കുറെ നമ്മളത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല, ഒരു അസുഖം വന്നാലൊക്കെ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഇസ്മയിലേക്കട അനുഭവങ്ങൾ. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ബുദ്ധിമുട്ട് മെയിൻ അതായിരുന്നു. അപ്പൊ ഇസ്മയിലേക്ക ചെറുപ്പം തൊട്ട് പ്രാവിനെ വളർത്തി പ്രാവുകളെ സ്നേഹിച്ച് വരുന്ന ഒരാളും കൂടിയാണ് ഇസ്മയിലേക്ക. അപ്പൊ പുള്ളിയുടെ അനുഭവങ്ങൾ നമ്മളെടുത്ത് പങ്കുവെച്ചു. നിങ്ങൾക്കും ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടാവും, അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇസ്മയിലേക്ക, അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലം അമർത്തുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരത്തിനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇസ്മയിലേക്ക, അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇസ്മയിലേക്കയും ഇസ്മയിലേക്കയുടെ മകനും ഹിസാമും ഒരു ബൈ കൊടുത്തു. ബൈ.